നമസ്കാരം. ജേണൽ കേരളയിലേക്ക് സ്വാഗതം. ആശ്വാസമായി മൂർക്കനാട് മുതിക്കയം റെഗുലേറ്റർ കം ബ്രിഡ്ജ് സർവേ നടപടികൾ ആരംഭിച്ചു. മങ്കട എം എൽ എ ടി എ അഹമ്മദ് കബീറിൻ്റെ നേതൃത്വത്തിലുള്ള ജനപ്രതിനിധി ഉദ്യോഗസ്ഥ സംഘം ഇന്ന് സ്ഥലം സന്ദർശിച്ചു. 70 കോടിയുടെ പദ്ധതിയാണ് നടപ്പിലാക്കുന്നത്. മൂർക്കനാട് മേജർ ശുദ്ധജല പദ്ധതിയുടെ ജലസ്രോതസ് നിലനിർത്തുന്നതിന് സഹായകമാകുന്ന തൂതപ്പുഴയിലെ കീഴ്മുറിക്കടവ് മൂതിക്കയം റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കുന്നതിനുള്ള സർവേ നടപടികൾ ആരംഭിച്ചു. മങ്കട മണ്ഡലത്തിലെ പ്രധാന കുടിവെള്ള പദ്ധതിയായ മൂർക്കനാട് കുടിവെള്ള പദ്ധതിയുടെ ജലസ്രോതസ് നിലനിർത്തുന്നതിന് നിലാപ്പറമ്പിൽ സ്ഥാപിക്കുന്ന റെഗുലേറ്റർ കം ബ്രിഡ്ജ് വിവിധ ഉദ്ദേശ പദ്ധതിയാണ്. മൂർക്കനാട് കുടിവെള്ള പദ്ധതിയുടെ ലക്ഷ്യമനുസരിച്ച് മണ്ഡലത്തിലെ മൂർക്കനാട് പുഴക്കാട്ടിരി കുറുവ കൂട്ടിലങ്ങാടി മങ്കട മക്കരപ്പറമ്പ് എന്നീ പഞ്ചായത്തുകളിലേക്ക് വെള്ളമെത്തിക്കേണ്ടതുണ്ടായതിനാൽ പദ്ധതിക്ക് വേണ്ടി നിർമ്മിച്ച കിണറിൽ ആവശ്യത്തിന് വെള്ളം ലഭ്യമാകാത്ത സാഹചര്യത്തിലാണ് കുന്തിപ്പുഴയിൽ നിലാപ്പറമ്പിന് സമീപം തടയണ നിർമ്മിക്കണമെന്ന ആവശ്യം ഉയർന്നത്. റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മാണം പൂർത്തിയാകുന്നതോടെ പദ്ധതിക്ക് ആവശ്യമായ വെള്ളം ലഭ്യമാവുകയും പദ്ധതി വിജയിക്കുകയും ചെയ്യും. മൂർക്കനാട് നീലാക്കടവിന് താഴെ കീഴ്മുറികടവിൽ 160 മീറ്റർ നീളത്തിലും 7.5 മീറ്റർ വീതിയിലുമാണ് RCB നിർമ്മിക്കുന്നത്. ഇതിൽ 3.5 മീറ്റർ ഉയരത്തിൽ 10 കിലോമീറ്റർ നീളത്തിൽ വെള്ളം കെട്ടി നിൽക്കും. അതിനാൽ മൂർക്കനാട് പുലാമന്തോൽ പാലക്കാട് ജില്ലയിലെ വിളയൂർ തിരുവേഗപ്പുറ പഞ്ചായത്തുകളിലെ കാർഷിക ആവശ്യത്തിനും ജലസേചനത്തിനും സൗകര്യമാകും. റെഗുലേറ്റർ കം ബ്രിഡ്ജ് യാഥാർത്ഥ്യമായാൽ മലപ്പുറം പാലക്കാട് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പുതിയ പാതയും തുറക്കും. വെങ്ങാട് കൈപ്പുറം പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന നിർദ്ദിഷ്ട പാലം യാത്രക്കാർക്കും ഏറെ ഉപകാരപ്പെടും. കുന്തിപ്പുഴയിലെ കീഴ്മുറിക്കടവിൽ മൂതിക്കയം റെഗുലേറ്റർ കം ബ്രിഡ്ജിൻ്റെ നിർമ്മാണത്തിൻ്റെ ഭാഗമായുള്ള സർവേ നടപടി ടി എ അഹമ്മദ് കബീർ എം എൽ എയുടെ നേതൃത്വത്തിൽ സന്ദർശിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജഗോപാലൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സൈനുദ്ദീൻ മാസ്റ്റർ, KAICD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സേതുമാധവൻ, വീരാൻ ഹാജി, കാസിം അബ്ബാസ്, PV അബ്ബാസ് വാതുക്കാട്ടിൽ, MP മുജീബ്, ഉണ്ണി മുഹമ്മദ് അലി, റാഷിദ് ഷിഹാബ് ഹസൻ, MT റാഫി, നിഫാദ് അറഫ ഉനൈസ് തുടങ്ങിയവർ പങ്കെടുത്തു.